യുഡിഎഫ് കോട്ടയായിരുന്ന മണ്ഡലത്തിൽ ഇടതുസുതരൻ മാഞ്ഞളാകുഴിയലിയുടെ തുടർച്ചയായ നിയമസഭാ വിജയങ്ങളാണ് മങ്കടയെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാക്കിയത് മലപ്പുറം ചുമക്കുന്നുവെന്ന പ്രചരണത്തിനും മങ്കടയിലെ ഇടതു സ്വതന്ത്രനായ അലിയുടെ തുടർച്ചയായ വിജയം സി പി എം ഉദാഹരിച്ചു അതുകൊണ്ടുതന്നെ അലി എൽ ഡി എഫ് വിട്ടശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന കാരണത്താൽ ഇരു മുന്നണികൾക്കും ഇവിടുത്തെ വിജയം ഏറെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിം ലീഗിലെ ടി എ അഹമ്മദ് കബീറാണ് മങ്കടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനകം മൂന്നാംഘട്ട പര്യടനം മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ അഹമ്മദ് കബീർ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഈ മണ്ഡലത്തിൽ കാര്യമായി ഇടിഞ്ഞിട്ടുണ്ട് എന്ന ചുരുക്കത്തിൽ ഈ മണ്ഡലത്തിന്റെ ഒരു പൊതു അഭിപ്രായം കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണം എന്ന പ്രമേയത്തോട് യോജിക്കുന്ന രീതിയിലാണ് ഈ മണ്ഡലത്തിലെ എൻ്റെ അനുഭവം എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഖദീജ സത്താറാണ് ജനവിധി തേടുന്നത് പാർട്ടി ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ഖദീജയും ഫലത്തെ സംബന്ധിച്ച തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത് മണ്ഡലത്തിൽ മൂന്ന് മൂന്ന് തവണ റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ മംഗട മണ്ഡലം നന്നായിട്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ 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 സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മേഖല ും പാർലമെന്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു മങ്കടയിൽ ജനവിധിയുടെ മേധാവിത്വം വസ്തുതകൾ എന്ത് തന്നെയായാലും യാതൊരു പിഴവുമില്ലാത്ത പ്രചരണ പരിപാടിയിലൂടെ മണ്ഡലത്തെ ഒപ്പം നിർത്താനാണ് ഇരുമുന്നണികളുടെയും തീവ്രശ്രമം മംഗടയിൽ നിന്നും ക്യാമറാമാൻ മുജീബിനൊപ്പം ആർ രാധാകൃഷ്ണൻ ജെ ന്യൂസ്